അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തി. നമ്മൾ മലപ്പുറം ലേലാത്ത ഉണ്ടാക്കുന്നത് പോലെ മത്തി ഈ കുക്കറിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ എന്താണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ എന്താ ഇപ്പോൾ കുറച്ച് മത്തി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. വലിയ മത്തിയൊന്നുമല്ല, ഒരു മീഡിയം സൈസിലേക്കുള്ള മത്തിയാണ് കേട്ടോ. അപ്പോൾ കുക്കർ മത്തി ഭയങ്കര ഒരിടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു കുക്കർ മത്തി. അപ്പം ഞാൻ ഈ മത്തിയുടെ റെസിപ്പി കാണുന്നത് ലൈലാത്താടെ ചാനലിലാണ് കേട്ടോ. നമ്മുടെ മലപ്പുറം കിച്ചൻ്റെ ലൈലാത്താടെ ചാനലിലാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ തൊട്ട് ഞാൻ ഓർക്കുക, ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതായത് മുളകോ ഉള്ളിയോ ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ചാനലിലുള്ള കൂട്ടുകാർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ ചാനലിൽ കൂടി കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ടേസ്റ്റ് അഭിപ്രായവും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈലാത്ത പറഞ്ഞത് ഇപ്പോൾ ഇതിലേക്ക് വേറെ മസാലകളൊന്നും വേണ്ട. ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക്. കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് വേണ്ടതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ലൈലാത്തായും അതിൽ പറയുന്നുണ്ട് കുരുമുളക് ചതച്ചിട്ട് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ണിയാളെ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ ഉണ്ണിയാളെന്നൊന്നും വിളിച്ചാൽ നമ്മുടെ ലൈലാത്ത വിളിക്കണ അത്രയും ഭംഗിയൊന്നും വരില്ല കേട്ടോ. ലൈലാത്ത ഒറിജിനൽ മലപ്പുറംകാരിയാണ്, ഞാൻ എറണാകുളംകാരിയാണ്. അപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാലോ. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് ഇനി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചൊക്കെ എടുക്കാം. മലപ്പുറത്തുകാരുടെ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു രസമാണ് കേൾക്കാൻ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ചില വാക്കുകൾ എനിക്ക് ഒരു പിടുത്തവും കിട്ടൂല കേട്ടോ. ഇതെന്താ ഇപ്പം ഈ സാധനത്തിന് എന്താ ഈ പറഞ്ഞതെന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കഴിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഈ ഒരു സാധനമാണല്ലേ എന്നൊക്കെയാണ്. പൂളാന്നൊക്കെ പറയും കപ്പക്ക്, അതുപോലെ ചോറിന് വെജ് അജ്ജ്, അങ്ങനെ എന്തൊക്കെയോ ഒരു ഭാഷ എന്തൊക്കെയോ പറയും. പക്ഷെ രസമാണ്, കേട്ടിരിക്കുക രസമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടുത്തെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചില ഒന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരുവിധം ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കേൾക്കാൻ രസമാണ്. ഇനി ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈലാത്താടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഉണ്ണിയാളെ, ആ മക്കളെ, കുട്ടികളെ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ അതിൻ്റെ ഒരു സ്നേഹം കൂടിയാണ് ലൈലാത്താടെ കറിക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ചാനലിന് വരുന്നത്. അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലേ. ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇനി ആ ടേസ്റ്റൊക്കെ കിട്ടുമോ ഇല്ലെന്ന് അറിഞ്ഞു കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും സംസാരിക്കാനും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മസാലയൊക്കെ പെരട്ടി 10 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തി ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് ലൈലാത്ത പറഞ്ഞത് നല്ലോണം വേപ്പിലൊക്കെ വേണമെന്നാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം വെളിച്ചെണ്ണ ഒരുവിധം കിടക്കട്ടെ. ഏതായാലും ലൈലാത്താടെ മത്തിക്ക് നല്ലൊരു ടേസ്റ്റ് വരട്ടെ. ഇനി നമുക്ക് കുക്കറിലേക്ക് കറിവേപ്പില, കറിവേപ്പില ഇതൊന്നും പോരാ കേട്ടോ. അപ്പോൾ ഇതൊന്നും പോരാ, നല്ലോണം കറിവേപ്പില നമ്മുടെ വിരിച്ചിട്ട് കൊടുക്കാമെന്നൊക്കെ ലൈലാത്ത പറയണം. പിന്നെ ഇപ്പം ഇന്നത്തെ വീഡിയോക്ക് നമുക്ക് മ്യൂസിക് വേണ്ട, അതുപോലെ മഴയുണ്ട്, നല്ല മഴയാണ്. മഴയുടെ സൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ആവും. അപ്പോൾ ദാ ഇതുപോലെ വിരിച്ച് കിട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തി ഇതിലേക്ക് ഇങ്ങനെ നിരത്തി നിരത്തി കൊടുക്കാം. പിന്നെ ലൈലാത്ത ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിൽ ഈ മത്തി വരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് ഞാൻ വരഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് പേടി, ഈ കുക്കറിലായതുകൊണ്ട് ഇനി ലാസ്റ്റ് കുക്കർ തുറക്കുമ്പോൾ ഇനി മുള്ളു മാത്രമേ കാണുള്ളൂ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാനതരം വരയാൻ പോയില്ല, ഞാൻ അതിൻ്റെ അങ്ങനെ പീസ് പീസായി പോകുമല്ലോ വരഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അത് കാരണം മത്തി ഞാൻ ഇതുപോലെ എടുത്തേക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങോട്ട് തിക്കി തിക്കി നല്ല ഫില്ല് ചെയ്ത് നിരത്തി കൊടുക്കാം.
അടിപൊളി ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞോട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. ശരിക്കും ഈ ഒരു മത്തി നല്ല ടേസ്റ്റാണ്. ഒരുപാട് വലുതുമല്ല ചെറുതുമല്ലാത്തൊരു മത്തി വളരെ നല്ലത് തന്നെയായിരിക്കും. ഇതിൻ്റെ ആ കുരുമുളക് പൊടിയുടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാളംപുളിയുടെ വെള്ളം കേട്ടോ. വാളംപുളിനെയൊക്കെ എന്തൊക്കെയോ ആണ് ഭാഷയാണ് പറയുക, നമുക്കറിയില്ല കേട്ടോ അത് പറയാൻ. നമ്മൾ വാളംപുളിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇത് രണ്ട് വിസിലാണ് പറഞ്ഞിട്ട്, ഇതൊന്നും ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാന്ന് പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോ ലൈലാത്ത കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞു തന്നോളൂ കമൻറ്റിലൂടെ. ആ അപ്പൊ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. ഞാൻ കുക്കറൊന്ന് മൂടിയിട്ട് അടുപ്പിലേക്ക് മാറ്റാം. രണ്ട് വിസില്, രണ്ട് വിസിൽ കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നമ്മുടെ മത്തി നല്ല സൂപ്പർ കറിയായിട്ടൊക്കെ ഇരിക്കണം. എന്ത് എളുപ്പമാ, എന്ത് സുഖ കറി വെക്കാനായിട്ട്. ഇത് നല്ലതാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ലതായിരിക്കും. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. കാരണം നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ മസാല വരട്ടുക, കുക്കറിലേക്ക് ഇടുക, പുളിവെള്ളമൊക്കെ ഒഴിക്കുക, രണ്ട് വിസിലടുപ്പിക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് രണ്ട് വിസിലാവട്ടെ, നമുക്ക് എന്നിട്ട് തുറന്നു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഓഫ് ചെയ്തു കേട്ടോ, രണ്ട് വിസിലാണ്. ഇനി അത് അതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ കുക്കറൊന്ന് തുറന്നു നോക്കാം. രണ്ട് വിസിൽ കൊടുത്തിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് സെറ്റായി ഒക്കെ വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല കുരുമുളകിൻ്റെയും ഒക്കെ നല്ല മണം. ചോറിലേക്ക് വെക്കാം. വാവ് നല്ല സൂപ്പറാണ്. ഉമ്മ ഇപ്പം ഉണ്ട് കേട്ടോ, ഉമ്മ ഇട്ട് കൊടുക്കട്ടെ. ഉമ്മക്ക് ഉമ്മ കഴിച്ചു നോക്കിട്ട് നമ്മുടെ കുക്കർ മത്തി എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലല്ലേ, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്, നല്ല എളുപ്പമാണ്. പിന്നെ അതെ നമുക്ക് കൂർക്കത്തോരണം കൂടി ഉണ്ട് കേട്ടോ. കൂർക്ക കാണുമ്പോ എന്റെ കൂട്ടുകാർ കളിയാക്കണ്ട. കാരണം എന്താന്ന്, കൂർക്ക എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും. എനിക്ക് കൂർക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കാരണം കൂർക്ക ചിലപ്പോ ഞാൻ അത് കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടാ, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം. ആദ്യം മത്തി മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ കഴിച്ച് ചെയ്തു നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറ് കൂടി കഴിച്ചു നോക്കട്ടെ കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളകും കൂടി വന്നപ്പോഴേ എല്ലാം എളുപ്പവുമാണ്, പെട്ടെന്ന് പണി കഴിയും. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. അപ്പം നമ്മുടെ ലേലാത്ത സൂപ്പറായിട്ടുണ്ട്. ലേലാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല 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 ടിപ്പുകളാണ്. നമ്മുടെ ഒരുപാട് സാധനങ്ങളൊന്നുള്ള വെച്ചിട്ടുള്ള ഒരു കുക്കിംഗ് അല്ല ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എല്ലാ വിഭവങ്ങളും അതെ, അതാണ് ആഴ്ത്താട ചാനലിൻ്റെ ഒരു പ്രത്യേകത തന്നെ. എല്ലാവരും ഇഷ്ടപ്പെടാൻ കഴിയുന്നത്, ഏത് വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും ഇത്ര ചാനലിൽ ഉണ്ടാവുക.
അപ്പൊ നമ്മുടെ മത്തി, കുക്കർ മത്തി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാ ഇതൊക്കെ കൂട്ടി ഗുണമൊക്കെ കഴിക്കട്ടെ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.